ഹലോ എരിവൻ യൂണിയൻ ബാങ്കിലേക്ക് അപ്രൻറ്റീസ് ഒഴിവുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തിയെട്ട് ആഗസ്റ്റ് മുതൽ പതിനേഴ് സെപ്റ്റംബർ വരെ നമുക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും അപ്രൻറ്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു സ്റ്റൈപ്പൻ ഉണ്ടാവും നമ്മൾ ബാങ്കുകളിൽ വർക്ക് ചെയ്യുക അതിന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കും അത് മറ്റുള്ള ജോലിക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അവസരം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് കേരളത്തിൽ ഇരുപത്തിരണ്ട് ഒഴിവുകളാണുള്ളത് ഉള്ളത് ഓക്കെ ഇതിൽ ഒ ബി സി എസ് സി എസ് ടിക്ക് എത്ര വരുന്നുണ്ട് ഇ ഡബ്ല്യു എസ് അൺ റിസർവ്ഡ് എത്ര വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഓക്കെ പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റിന്റെ വർഷം ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വർഷം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി അഞ്ച് വർഷവും ഒ ബി സി മൂന്ന് വർഷവും പി ഡബ്ല്യു ഡി പത്ത് വർഷവും ഇളവ് ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക റിസർവേഷൻ ലഭിക്കുന്നുണ്ട് ഓക്കെ പിന്നെ എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നോ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടെന്നോ നമുക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇതൊരു എംപ്ലോയ്മെൻ്റ് അല്ല ബാങ്കിലൊരു ജോലിയല്ല ഇത് കോൺട്രാക്ട് ബേസിലാണ് വരുന്നത് ഓക്കെ നിലവിലുള്ള ബാങ്ക് എംപ്ലോയി ആനുകൂല്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സ്റ്റൈപ്പൻ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിനൊരു ചെറിയൊരു പരീക്ഷയുണ്ട് പരീക്ഷ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അവിടെ പരീക്ഷ സെന്ററിൽ പോയിട്ട് എഴുതേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഓൺലൈൻ എക്സാമിനേഷൻ ആണ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്കിനുള്ള ആ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് ഓക്കെ നമ്മൾ അപേക്ഷിക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു ഭാഷ ആ ഒരു സ്റ്റേറ്റിന്റെ ഭാഷ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപേക്ഷ ഫീ ഇവിടെ പറയുന്നുണ്ട് ഓൾ ഫീമെയിൽ അറുന്നൂറ് രൂപ എസ് സി എസ് ടി അറുന്നൂറ് രൂപ പി ഡബ്ല്യു ഡി നാനൂറ് രൂപ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഫീ വരുന്നത് എന്നുള്ളതാണ് പരീക്ഷയുടെ കാര്യം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ക്യാമറ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷയിൽ പങ്കെടുക്കാം നിങ്ങളുടെ പ്രൂഫ് കൃത്യമായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് റിസൾട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ അതിൽ നമുക്ക് അറിയാനുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ യോഗ്യത ഉള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷ അയക്കുക അവസരമാണ് നമുക്ക് മറ്റുള്ള ബാങ്കുകളിലൊക്കെ ജോലി നോക്കുന്നവർക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗിൽ വരുന്ന ബാങ്ക് ആണ് യൂണിയൻ ബാങ്ക് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കീപ് വാച്ചിങ് സ്റ്റേ സേഫ്